ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ശനിയാഴ്ച ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ മറ്റൊരു വീഡിയോ കൂടെ പുറത്തിറക്കി കഴിഞ്ഞു. ഈ വീഡിയോയിൽ ചന്ദ്ര രഹസ്യങ്ങൾ തേടി പ്രഖ്യാൻ റോവർ ശിവശക്തി പോയിന്റിൽ നിന്ന് ചുറ്റും കറങ്ങുന്ന രംഗങ്ങളാണ് കാണിക്കുന്നത്. ലോകമാകെ ചന്ദ്ര ഉപരിതലത്തിലെ വീഡിയോകൾ അമ്പരപ്പോടെയും ശ്വാസമടക്കയും കാണുകയാണിപ്പോൾ. മാതൃപേടകത്തിൽ നിന്നും ഇറങ്ങിയ പ്രഖ്യാൻ റോവർ മെല്ലെ ചന്ദ്രന്റെ ഉപരിതലത്തിലെ പൂഴിയിലേക്ക് ഓടിക്കളിക്കുമ്പോൾ പൂഴിയിൽ പ്രഖ്യാൻ റോവറിന്റെ ടയർ പാടുകൾ പതിയുകയാണ്. ഈ ടയർ പാടുകളിൽ ഇന്ത്യയുടെ അശോക സ്തംഭം ആലേഖനം ചെയ്തിട്ടുണ്ട്. ചന്ദ്രന്റെ ഉപരിതലം വളരെ സോഫ്റ്റായ പൂഴി മണ്ണാണ് എന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത്. പ്രഖ്യാൻ റോവർ ഉരുളുന്ന ചന്ദ്ര ഉപരിതലത്തിൽ നിസ്സാരമായ ഭാരമുള്ള അതിന്റെ ചക്രങ്ങളുടെ അടയാളങ്ങൾ കൃത്യമായി പതിയുന്നുണ്ട്. കടന്നുപോയ ഭാഗത്ത് ട്രാക്ക് ലൈനും കാണാൻ സാധിക്കും. മുമ്പ് 4 രാജ്യങ്ങൾ ഇത്തരത്തിൽ ചന്ദ്ര ദൗത്യം നടത്തിയെങ്കിലും ഇത്ര കൃത്യമായ വീഡിയോകൾ ലോകത്തിന് ആദ്യമായിട്ടാണ് ലഭിക്കുന്നത്. വീഡിയോ പുറത്തുവിട്ട് ISRO പറയുന്നത് ഇങ്ങനെയാണ്, റോവർ പ്രഖ്യാൻ ചന്ദ്രോപരിതലത്തിലൂടെ സഞ്ചരിക്കുന്നത് കാണുകയാണ്. ദക്ഷിണ ധ്രുവത്തിലെ ചന്ദ്ര രഹസ്യങ്ങൾ തേടി പ്രഖ്യാൻ റോവർ ശിവശക്തി പോയിന്റിന് ചുറ്റും കറങ്ങുന്നുണ്ട്. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങുന്ന സ്ഥലം ഇനി ശിവശക്തി പോയിന്റ് എന്നറിയപ്പെടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പുതിയ വീഡിയോ ISRO ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതേസമയം 2019 ചന്ദ്രയാൻ 2 ലാൻഡർ ചന്ദ്രോപരിതലത്തിൽ പതിച്ച സ്ഥലം തിരിംക പോയിന്റ് എന്നറിയപ്പെടുമെന്നും അറിയിച്ചിരുന്നു. ISRO അതിന്റെ സോഷ്യൽ മീഡിയ ഹൗഡിൽ ചരിത്രപരമായ ചന്ദ്ര ദൗത്യത്തെക്കുറിച്ച് പതിവായി അപ്ഡേറ്റുകൾ ചെയ്യാറുണ്ട്. ആസൂത്രണം ചെയ്ത എല്ലാ റോവർ ചലനങ്ങളും പരിശോധിച്ചുവെന്നും എല്ലാം കൃത്യമായി പ്രവർത്തിക്കുന്നു എന്നും ISRO പറയുകയാണ്. റോവർ പ്രഖ്യാൻ ഇതുവരെ ഏകദേശം 8 മീറ്റർ ദൂരം വിജയകരമായി പിന്നിട്ടതായും ഏജൻസികൾ വെള്ളിയാഴ്ച അറിയിച്ചു. ലാൻഡർ വിക്രമിന്റെ ഉള്ളിൽ നിന്ന് 2 സെഗ്മെന്റ് റാമ്പിന്റെ സഹായത്തോടെയാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. റോവർ വിന്യസിച്ചത് എങ്ങനെയാണെന്ന് കാണിക്കുന്ന 2 വീഡിയോകളും ഇതോടൊപ്പം തന്നെ പുറത്തു വന്നിരുന്നു. വെവ്വേറെ പോസ്റ്റ് ചെയ്ത 2 വീഡിയോകളിൽ ലാൻഡറിൽ നിന്ന് റാമ്പ് വിന്യസിക്കുന്നതും റോവർ ചന്ദ്രോപരിതലത്തിലേക്ക് ഉരുളുന്നതുമെല്ലാം കൃത്യമായി കാണിച്ചു. ഒരു ചാന്ദ്രപകൽ മാത്രമാണ് ലാൻഡറിന്റെയും റോവറിന്റെയും ആയുസ്. ഭൂമിയിലെ കണക്ക് പ്രകാരം ഇത് 14 ദിവസം. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ചന്ദ്രനിൽ ഇതുവരെ ആരും തൊടാത്ത ദക്ഷിണ ധ്രുവത്തിൽ നിന്ന് 1000 കണക്കിന് കാര്യങ്ങളാകും ചന്ദ്രയാൻ 3 പേടകം പഠിച്ചിട്ടുണ്ടാകുക. ഈ 14 ദിനങ്ങളിൽ റോവർ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനാൽ ശാസ്ത്രജ്ഞർ ലാൻഡറിൽ നിന്നും റോവറിൽ നിന്നും വരുന്ന 5 ഉപകരണങ്ങളിൽ നിന്നും വരുന്ന 10 കണക്കിന് ഡാറ്റ വിശകലനം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സെക്കൻഡിൽ 1 സെന്റിമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന പ്രഖ്യാൻ നാവിഗേഷൻ ക്യാമറകൾ ഉപയോഗിച്ച് ചന്ദ്രന്റെ ചുറ്റുപാടുകൾ സ്കാൻ ചെയ്യുകയും ചെയ്തു. ചന്ദ്രന്റെ ഉപരിതലത്തിലെ തണുത്തുറഞ്ഞ പ്രതലമാണ് റോവർ 14 ദിവസങ്ങൾക്ക് ശേഷം പ്രവർത്തനരഹിതമാകാനുള്ള കാരണമായി കണ്ടിരിക്കുന്നത്. -238°C വരെ തണുപ്പാണ് ചാന്ദ്രരാത്രിയിലുള്ളത്. 14 ദിവസങ്ങൾക്ക് ശേഷം മാത്രമാണ് അടുത്ത സൂര്യോദയം എന്നതിനാൽ തന്നെ പ്രഖ്യാൻ പ്രവർത്തന രഹിതമാകും. അതുകൊണ്ടാണ് ഒരു ചാന്ദ്രദിനം മാത്രമാണ് റോവറിന്റെ ആയുസ് എന്ന് പറയുന്നതും കാരണം. ആൽഫ പാർട്ടിക്കൾ എക്സ്റേ സ്പെക്ട്രോമീറ്റർ, ലേസർ ഇൻഡ്യൂഡ് ബ്രേക്ക് ഡൌൺ സ്പെക്ട്രോസ്കോപ്പ് എന്നീ ശാസ്ത്രീയ ഉപകരണങ്ങൾ റോവറിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ചന്ദ്രോപരിതലത്തിലെ ധാതുക്കളുടെ ഘടനയും രാസഘടനയുമാണ് APXS പരിശോധിക്കുന്നത്. ചന്ദ്രനിലെ മണ്ണിലും പാറകളിലും അടങ്ങിയിരിക്കുന്ന മഗ്നീഷ്യം, അലൂമിനിയം, സിലിക്കൺ, പൊട്ടാഷ്യം, കാൽസ്യം, ടൈറ്റാനിയം, ഇരുമ്പ് തുടങ്ങിയിട്ടുള്ള മൂലകങ്ങളുടെ തന്മാത്ര ഘടനയെക്കുറിച്ചും ലിബ്സ് പഠിക്കുന്നുണ്ട്. ഈ ഉപകരണങ്ങൾ താമസിക്കാതെ പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യും. ലാൻഡറിലെ 3 ഉപകരണങ്ങൾ പ്രവർത്തന സജ്ജമായിട്ടുണ്ട് എന്നതാണ് വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക്, കർമാനി.